കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ അഴിമതിയുടെ പാർട്ടിയായി മാറിയിരിക്കുകയാണ് കോൺഗ്രസ്സിന് അഴിമതി കൂടപ്പിറപ്പാണ് എന്നിങ്ങനെയുള്ള വിമർശനങ്ങൾ ഇപ്പോൾ കൂടിക്കൂടി വരുന്നുമുണ്ട് പണം സമ്പാദിക്കാനുള്ള എളുപ്പമാർഗമാണ് പലരും ഈ വഴിയിൽ സഞ്ചരിക്കുന്നതിന് കാരണം അഴിമതി ജന്മാവകാശമാണെന്നാണ് പല നേതാക്കളുടെയും ധാരണയും പണം ഉണ്ടാക്കാൻ ഏതു മാർഗവും സ്വീകരിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലപാടാണ് കോൺഗ്രസിൽ പരക്കെ ഉള്ളതെന്നാണ് അടുത്ത കാലത്ത് പുറത്തുവന്ന പല സംഭവങ്ങളും തെളിയിക്കുന്നത് എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും കുറ്റപ്പെടുത്തുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നിന്നും പിടികൂടിയത് കോടിക്കണക്കിന് വില മതിക്കുന്ന മയക്കുമരുന്നാണ് ഈ സംഭവത്തിൽ അറസ്റ്റിലായ മുഖ്യപ്രതി മുൻ കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് പോലീസ് അറിയിച്ചിരുന്നു ബുധനാഴ്ച തെക്കൻ ഡൽഹിയിൽ നടത്തിയ റെയ്ഡിൽ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന അഞ്ഞൂറ് കിലോയിലധികം കൊക്കൈനും നാൽപ്പത് കിലോ ഹൈഡ്രോപോണിക് മരിജുവാനയും കണ്ടെത്തിയിരുന്നു തുടർന്നാണ് മുഖ്യപ്രതി തുഷാർ ഗോയൽ അറസ്റ്റിലായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ ഡൽഹി പ്രദേശ് കോൺഗ്രസിന്റെ വിവരാവകാശ സെല്ലിന്റെ ചെയർമാനായി പ്രവർത്തിച്ചിരുന്നുവെന്ന് തുഷാർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ിക്കി ഗോയൽ എന്ന പേരുള്ള തുഷാറിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ ലോക്സഭാ എം പി ദീപേന്ദ്ര സിംഗ് ഹൂഡെ ഹരിയാന യൂണിറ്റ് മേധാവി ഉദയ ഭാൻ എന്നിവരുൾപ്പെടെ നിരവധി പ്രമുഖ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഭരത് കുമാർ ജെയിൻ ഡൽഹി സ്വദേശികളായ ഹിമാൻഷു കുമാർ ഔറംഗസീബ് സിദ്ദിഖി എന്നിവരാണ് അറസ്റ്റിലായ മറ്റ് പ്രതികൾ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കടത്തിയ കൊക്കൈനും തായ്ലൻഡിലെ ഫുക്കറ്റിൽ നിന്നും എത്തിച്ച മരിജുവാനയുമാണ് പിടികൂടിയതെന്ന് പോലീസ് പറഞ്ഞു അധികാരികളുടെ കണ്ണുവെട്ടിക്കാൻ സംഘം ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചതായും സൂചനകൾ ലഭിച്ചിരുന്നു കഞ്ചാവും കള്ളക്കടത്തും അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും അഴിമതിയുടെ കാര്യത്തിൽ ഒട്ടും മോശമല്ല എന്നും ഈ ഒരു വാർത്ത പുറത്തു വന്നതിനു ശേഷം കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായിരുന്നു താഴെ മുതൽ ഉയർന്ന നേതാക്കൾ ഉൾപ്പെടെ അഴിമതിയിൽ ഉൾപ്പെടുന്നു കേരളത്തിൽ ഭരണം നഷ്ടപ്പെട്ട കോൺഗ്രസ് പണസമ്പാദനത്തിനായി ഏതു മാർഗവും സ്വീകരിക്കുമെന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കെ പി സി സി സെക്രട്ടറി ആയിരുന്ന തൃശൂരിലെ ശ്രീനിവാസിന്റെ സാമ്പത്തിക തട്ടിപ്പ് കേസ് ചുരുങ്ങിയ കാലം കൊണ്ട് നിക്ഷേപത്തിന്റെ ഇരട്ടി കിട്ടുമെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത് ഹിവാൻ നിധി ലിമിറ്റഡ് ഹിവാൻ ഫിനാൻസ് എന്നീ കമ്പനികളുടെ പേരിലാണ് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്ന് വ്യാപകമായി പണം പിരിച്ചത് കെ പി സി സി സെക്രട്ടറി തൃശൂർ കോർപ്പറേഷന്റെ മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ എന്ന നിലയിൽ പ്രവർത്തിച്ച കമ്പനിയുടെ എം ഡി കൂടിയായ ശ്രീനിവാസിനെ വിശ്വസിച്ചാണ് ആളുകൾ പണം നിക്ഷേപിച്ചത് പോലീസിന്റെ ഗുണ്ടാലിസ്റ്റിലുള്ള ബി ജെ പി പ്രവർത്തകൻ ബിജു മണികണ്ഠനെ ഡയറക്ടറാക്കിയാണ് കമ്പനിയുടെ പ്രവർത്തനം അവകാശപ്പെട്ടതുപോലെ പലിശയോ നിക്ഷേപിച്ച തുകയോ കിട്ടാതെ വന്നപ്പോഴാണ് ആളുകൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത് അറുപത്തി രണ്ടു പേർ നൽകിയ പരാതിയിൽ പത്തു കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നെന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരം എന്നാൽ ഇവർ തട്ടിയ സംഖ്യ ഇതിന്റെയെല്ലാം പതിന്മടങ്ങ് വരുമെന്നാണ് നിഗമനം പോലീസിൽ പരാതിപ്പെടുന്നതിനു മുൻപ് കെ പി സി സി പ്രസിഡന്റിനെയും പ്രതിപക്ഷ നേതാവിനെയും എം പിമാരായിരുന്ന പ്രതാപനെയും മുരളീധരനെയും ഡി സി സി പ്രസിഡന്റിനെയും സമീപിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പരാതിക്കാർ പറഞ്ഞിരുന്നു എന്നാൽ ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കരുതാൻ സാധിക്കുകയുമില്ല കൊല്ലത്ത് രാജ്മോഹൻ ഉണ്ണിത്താന്റെ പരസ്യം കണ്ട് വിദേശത്ത് ജോലി കിട്ടുമെന്ന് വിചാരിച്ച് പണം കൊടുത്തവർ ഇപ്പോൾ അവിടെ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറിയുടെ വീട്ടുപടിക്കൽ സമരത്തിലാണ് എന്തിനേറെ പറയുന്നു കെ നയിക്കുന്ന പ്രസിഡന്റ് തന്നെ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയാണ് കൊച്ചിയിലെ മോൺസൺ മാവുങ്കലിന്റെ തട്ടിപ്പ് കേസിലെ രണ്ടാം പ്രതിയാണ് കെ സുധാകരൻ ഈ കേസിൽ അറസ്റ്റിലായ ഇദ്ദേഹം ഹൈക്കോടതി ജാമ്യത്തിലാണ് പുറത്തിറങ്ങിയത് വിദേശത്തുനിന്ന് കോഴികൾ കിട്ടാനുണ്ടെന്ന് വ്യാജരേഖയുണ്ടാക്കി ലക്ഷക്കണക്കിന് രൂപയാണ് പലരിൽ നിന്നും തട്ടിയെടുത്തതെന്നാണ് കേസ് സുധാകരനും ലക്ഷങ്ങൾ കൈപ്പറ്റിയതായി എറണാകുളം അഡീഷണൽ ചീഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുമുണ്ട് കണ്ണൂരിൽ കെ കരുണാകരൻ സ്മാരക ട്രസ്റ്റിന്റെ പേരിൽ പിരിച്ച കോടികൾ കാണാനില്ലെന്ന കോൺഗ്രസ്സുകാരുടെ ആരോപണവും സുധാകരന്റെ പേരിലുണ്ട്